വിശ്വാസ ജീവിത യാത്രയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പലവിധമായ പ്രതികൂലങ്ങൾ ഓരോ വ്യക്തികളും അഭിമുഖീകരിക്കാറുണ്ട്. രോഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെയായി ആ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നാം ചിലപ്പോഴെങ്കിലും നിരാശപ്പെട്ടു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. കർത്താവേ, എനിക്കിത് മതി എന്ന് പറഞ്ഞ് ദൈവത്തോട് പലപ്പോഴും പിറുപിറുക്കാറും ഉണ്ട്. എന്നാൽ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുന്ന വിശ്വാസവീരന്മാരുടെ പട്ടിക നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളും അവർ വിശ്വാസവീരന്മാരുടെ പട്ടിക എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് അവരുടെ പേര് വരുവാനായി കാരണമായി തീർന്നത് അവരുടെ മുന്നിൽ വന്ന പ്രതികൂലങ്ങൾ അത്രേ. ആ പ്രതികൂലങ്ങളുടെ മുമ്പിൽ അവർ തളർന്നു പോകാതെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ പിടിച്ചു നിന്നതുകൊണ്ട് ആ പ്രതികൂലങ്ങൾ അവരെ തകർത്തില്ല, മറിച്ച് ആ പ്രതികൂലങ്ങളെ അവർ തകർത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ പിൽക്കാലത്ത് സഭാചരിത്രവും വേദപുസ്തകവും അവരെ വിശ്വാസവീരന്മാർ എന്ന് വിളിക്കുവാൻ ഇടയായിത്തീർന്നു. തന്നെ കൊല്ലുവാനായി നിൽക്കുന്ന അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെക്കാൾ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് മോശ അതേ രാജ്യത്തിലേക്ക് തിരികെ പോയി അവൻ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഇടം നേടുവാൻ ഇടയായിത്തീർന്നു. ചെങ്കടലിന്റെ മുൻപിൽ മറ്റൊരു വഴി തിരഞ്ഞെടുക്കാതെ യഹോവയോട് നിലവിളിച്ച നിമിത്തം ഇസ്രായേൽ ജനം അതിന്റെ നടുവിൽ കൂടെ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. യെരിഹോ മതിലിനെ കണ്ടിട്ട് മറ്റൊരു വഴിയിലേക്ക് കടന്നുപോയില്ല, പകരം ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്തതുകൊണ്ട് യെരിഹോ മതിൽ അവരുടെ മുന്നിൽ തകർന്നു വീഴുവാൻ ഇടയായിത്തീർന്നു. ഇനി എന്തു പറയുന്നു? ഗിത്യോൻ, ബാരാക്ക്, ഷിംഷോൻ എന്നിങ്ങനെ നീളുന്ന ഒരു വലിയ ലിസ്റ്റിനെ കുറിച്ച് 32-ാം വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ചിലർ തീയുടെ ബലത്തേക്കെടുത്തി, ചിലർ സിംഹത്തിന്റെ കുഴിയിൽ വീണപ്പോൾ, നമുക്കില്ലാത്ത കഷ്ടങ്ങളിലൂടെ കടന്നുപോയതാണ് സിംഹത്തിന്റെ കുഴിയിൽ വീണപ്പോൾ ആ സിംഹത്തിന് മുന്നിൽ ഭയപ്പെട്ടില്ല, അതിനെ ഇരയായി നിന്നുകൊടുത്തില്ല, പകരം ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം സിംഹത്തെ നിയന്ത്രിച്ചു. ഇന്ന് ഈ വചനത്തെ കേൾക്കുമ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളും ഇതുപോലെ അതിശയകരമായ സംഭവങ്ങളെ, പ്രതികൂലങ്ങളെ വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നിന്ന് നിയന്ത്രിച്ചതായ സംഭവങ്ങളെയാണ് കാണിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, തുടർന്നുള്ളതായ വചനഭാഗം നമ്മോട് സംസാരിക്കുന്നത് നമുക്കും ഇപ്രകാരം ഒരു സാധ്യത മുന്നിലുണ്ട് എന്നത്രേ. ഇന്ന് നമ്മുടെ മുന്നിലുള്ളതായ പ്രതികൂലം എന്തുമാകട്ടെ, ആ പ്രതികൂലത്തിന് മുമ്പിൽ തളർന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതികൂലമേ, എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവം നിന്നേക്കാൾ വലിയവനാണ് എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളും ഈ പട്ടികയുടെ തുടർമാനമായ പേജുകളിൽ ഇടം പിടിക്കുവാൻ സാധ്യത. വേദപുസ്തകത്തിലെ വിശ്വാസവീരന്മാരുടെ പട്ടിക അന്നുകൊണ്ട് അവസാനിച്ചു പോയിട്ടില്ല, അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രോഗമായേക്കാം ഒരു പക്ഷേ നിങ്ങളെ വിഷമിപ്പിക്കുന്നത്. ആ രോഗത്തെ മറക്കുക, രോഗസൗഖ്യം നൽകുന്ന ദൈവത്തിങ്കലേക്ക് തിരിയുക. നിങ്ങളുടെ മുന്നിൽ കടഭാരമായിരിക്കാൻ നിൽക്കുന്നത് ആ കടഭാരത്തെ മാറ്റുവാൻ കഴിയുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുക. ഏതൊക്കെയോ കാര്യങ്ങൾക്ക് അടിമകളായിരിക്കാം നിങ്ങൾ, മദ്യത്തിനോ മയക്കുമരുന്നിനോ ചില പാപ സ്വഭാവങ്ങൾക്കോ ഒക്കെ അടിമയായിരിക്കാം നിങ്ങൾ. അങ്ങനെയെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ദൈവത്തിങ്കലേക്ക് തിരിയുക. ഒരു വ്യക്തി കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ അവൻ കാണുവാൻ ആരംഭിക്കുന്നത് അത്ഭുതങ്ങളുടെ സീരീസ് അത്രേ. കാരണം കർത്താവ് അത്ഭുതം ചെയ്യുന്നവനാണ്, ആ കർത്താവിനോടൊപ്പമാണ് അവൻ്റെ യാത്ര. ഈ ദിവസങ്ങളിൽ വിശ്വാസവീരന്മാർ, വിശ്വാസവീരകൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. അത്ഭുതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു സാധാരണ ദൈനംദിന സംഭവമായി മാറട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.